മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ വന്നത് നമുക്കൊരു ഫ്ലഡ് ഉണ്ടായി, രണ്ട് ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. 2018 19 20 കാരണം ഇപ്പൊ തന്നെ ഒരു ദുരന്തം നടന്നുകൊണ്ടിരിക്കും. നമുക്ക് അതിനെയൊക്കെ പ്രതിരോധിക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, എന്താണ് ഈ മാസ്ക് വെച്ചിട്ട്, മാസ്ക് വരടാ, മാസ്ക് വെച്ചിട്ട് ചെയ്യല്ലേ, എന്റെ ഫേസ് കാണിട്ടാണ്. ഞാനിപ്പോ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി പ്രോബ്ലംസ് കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഷൂട്ട് ചെയ്യാനുള്ളത് ആകെ രണ്ടുപേരുള്ള, ഞാൻ പിന്നെ ക്യാമറ ചെയ്യുന്ന ഒരുത്തനും കൂടി ഉള്ളു. പക്ഷെ രണ്ടുപേരാണെങ്കിൽ കൂടെ നമ്മൾ മാസ്ക് വെക്കണം, കാരണം ഇതില് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതാണ്, യൂട്യൂബിൽ ഇടുമ്പോൾ കാണുന്നവർക്ക് ഒരു മെസ്സേജ് പോലെ മാസ്ക് വെച്ചിട്ടാണ് നമ്മളും ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും മാസ്ക് വയ്ക്കുക, മൊത്തം സേഫ് ആയിട്ട് ഇരിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക, സ്പ്രെഡ് ആകാതെ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ മാസ്ക് വെച്ചിട്ടുള്ളത്. അത് ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, പ്രോബ്ലംസ് ഒക്കെ കഴിയട്ടെ, ഇതെന്നൊക്കെ നമ്മളൊന്ന് കരകയറി വരട്ടെ. നമുക്ക് മാസ്ക് വീട്ടിലുള്ള വീഡിയോസ് ഒന്നും ചെയ്യാം. പിന്നെ മാസ്കിലല്ല, ഞാൻ എന്റെ വോയിസിലല്ല, എന്റെ ലുക്സിൽ നിങ്ങൾക്കൊന്നും കാണാനും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പൊ ഓക്കെ, നമുക്ക് ഇന്ന് പറയുന്നത് ഫ്ലഡ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതൊരു ബിയറിന്റെ വിളിക്കുക, നമ്മൾ സാധാരണ വെള്ളം കൊണ്ടുള്ള ഫ്ലഡ്, വെള്ളപ്പൊക്കം. ഇതൊരു ബിയർ കാരണം, അതായത് വെള്ളത്തിന്റെ സ്ഥാനത്ത് ബിയർ, ഈ ഇത്ര ഒരു 15 അടിയൊക്കെ ഹൈറ്റില് ബിയർ ഒഴുകാന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മൾ കുടിച്ചിട്ടുണ്ടാവും ഗ്ലാസ്സിലൊക്കെ, ഒരു കുപ്പിയൊക്കെ കുടിക്കണവരുണ്ട്, ഞാൻ കഴിക്കാറില്ല, പക്ഷെ കുടിക്കണവരുണ്ട്. പക്ഷെ ഒരു 15 അടി ഹൈറ്റില് ബിയർ വെള്ളം വരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു ബിയർ പിന്നെ ഒഴുകി വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയ അതിനെ പറ്റിയാണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആയിരത്തി 1814 ലണ്ടനിലാണ് സംഭവം. ലണ്ടനിലെ നഗരം സെയിന്റ് ജെയിംസ് എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ് ഇത് സംഭവം ഉണ്ടായത്. എന്താ വെച്ചാൽ 1810 ഒരു സ്വകാര്യ മദ്യവില്പന കമ്പനിയില്, ഇതേപോലെ ഈ മദ്യ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രത്തില് ബിയറൊക്കെ പുളിപ്പിക്കാൻ വേണ്ടിട്ട് വലിയ കൂറ്റുണ്ടാക്കി, 7 മീറ്റർ ഉയരത്തിലുള്ള കൂറ്റൻ ടാങ്കുകളിലാണ് സൂക്ഷിച്ചിരുന്നത്. അത് മരം കൊണ്ടുള്ള ഇതാണ്, മരം കൊണ്ട് ടാങ്ക് ഉണ്ടാക്കി ഇതിൽ ഒഴിച്ചു വെച്ച് ചുറ്റും ഇരുമ്പ് കൊണ്ടുള്ള റിങ്ങുകൾ ഉണ്ടാവും, വളയങ്ങൾ, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട്, ഇത് പൊട്ടിപ്പോവാതിരിക്കാനും പുറത്തേക്ക് വരാതിരിക്കാനും അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ അന്ന് 1814 ഇത് 1810 സ്ഥാപിച്ച്, 1814 അതിലൊരു വളയം പൊട്ടി, ആ ഈ വളയം പൊട്ടി എന്നാണ് പറഞ്ഞത്. അതായത് പിന്നെ നല്ല ഒരുപാട് റൗണ്ടിലുള്ള വളയങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിലും ഒരെണ്ണം പൊട്ടിപ്പോ അതിന്റെ മൊത്തത്തിലുള്ള ഒരു കൺട്രോളും ഹാൻഡിലൊക്കെ പോയി. അപ്പൊ ഒരു ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ വിള്ളൽ വന്നു തുടങ്ങി. ഏകദേശം 1 മണിക്കൂറിന് ശേഷം ഇത് പൊട്ടി, മൊത്തത്തിൽ ആ ടാങ്ക് പൊട്ടി, ഈ ബിയർ ചൂടുള്ള കുളിപ്പിക്കാൻ വെച്ചിരുന്ന ബിയർ സ്പ്രെഡായി പുറത്തേക്ക് ഒഴുകാണ് ചെയ്തത്. ഇതോടൊപ്പം തന്നെ ഒരു ടാങ്ക് ആവില്ല, ഒരു മതി ഉൽപാദനശാലയിൽ ഉണ്ടാവും, മറ്റനവധി ടാങ്കുകളിലും ഈ ബിയറിന്റെ ഫോഴ്സിൽ, ഇതിന്റെ ഫോഴ്സിൽ മറ്റു ടാങ്കുകൾ പൊട്ടാൻ കാരണമാകുകയും ഇവരൊരു അതിനുള്ള ഭാഗമുള്ള മതിൽ കെട്ടിട്ടുണ്ടാവും, ആ മതിൽ വരെ തകർന്നത് പുറത്തേക്ക് ഒഴുകും. പക്ഷേ ഈ സിറ്റിയിലാണെങ്കിൽ സാധാരണ ഗ്രാമങ്ങളും ചെറിയ ചെറിയ ഒരുപാട് വീടുകളും മറ്റുള്ള സ്ഥലത്താണ്, കാരണം കറക്റ്റ് സിറ്റിയിലായിട്ട് ഒരിക്കലും മദ്യ ഉൽപാദനശാലകൾ വയ്ക്കില്ല, കുറച്ച് ആള് കുറവുള്ള അങ്ങനെ സാധാരണ ഗ്രാമങ്ങളിലൊക്കെയാണ് സാധാരണ വയ്ക്കുക. അവിടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു സിറ്റിയാണ് സെന്റ് ജെയിംസ് അങ്ങനെ എന്തൊരു സിറ്റിയുടെ പേര്. അപ്പൊ അവിടേക്ക് ഇത് ഒഴുകാൻ കാരണമായി. ഏകദേശം ഒരു 15 അടി, 15 അടി എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഒരു ഫീറ്റ്, ആ ഹൈറ്റിൽ വരെ ബിയറാണ് വന്നത്, സാധാരണ വെള്ളമല്ല വന്നത്, ബിയറാണ് ഒഴുകിയത്. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ടോട്ടൽ ഇതിൽ 8 പേരാണ് മരിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മരിച്ചതിന്റെ ഒരു ഫ്യൂണറൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, അവിടേക്ക് ഈ ഒഴുകി വരുന്ന വേളയിലായിരുന്നു ആ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു 4 പേര് മരിച്ചു. അങ്ങനെ ടോട്ടൽ ഒരു 8 പേരാണ് ഇതിന് പ്രശ്നത്തിൽ പെട്ടിട്ട് ഇവർ മരിക്കാനിടയാക്കിയത്. ഇപ്പോൾ ടൗണിൽ മൊത്തം ബിയർ കൊണ്ട് ഒരു പ്രളയം, അതാണ് ഉണ്ടായത്. നമ്മൾ അതിൽ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ആരും വിചാരിച്ചുകൊണ്ട് ചെയ്താലും നമ്മൾ വെള്ളത്തോണ്ട് പ്രളയം ഉണ്ടാവുന്നൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷെ ബിയർ കൊണ്ടൊരു പ്രളയം ഉണ്ടാവുകയാണ് ഇത് 1814 വർഷത്തിൽ. അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം. സംഭവിച്ചെങ്കിലും അത് കേസും കാര്യങ്ങളൊക്കെ നടന്നെന്നാണ് പറയുന്നത്. പക്ഷെ ആർക്കും അതിന് പഴി പറയാനൊന്നും പറ്റില്ല, കാരണം അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം, ദൈവത്തിന്റെ ഇതാണെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ആരും കേസും കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നീട് ഈ മരം എന്നുള്ളത് മാറ്റി കോൺക്രീറ്റ് കട്ടകളൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രൊട്ടക്ട് ചെയ്ത രീതിയിലാക്കി ഈ മദ്യമൊക്കെ കുളിപ്പിക്കാനായിട്ട് വെച്ചിരുന്നു. ഇന്നത്തെ രീതിയിൽ അത് വർഷം തോറും ഇങ്ങനെ മാറി മാറി, ഇങ്ങനെ ഒരു സംഭവത്തിന് ശേഷമാണ് കോൺക്രീറ്റിലേക്ക് മാറിയത്, മരങ്ങൾ ഉപേക്ഷിച്ച് കോൺക്രീറ്റിലേക്ക് വന്നത്. അങ്ങനെ കോൺക്രീറ്റിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള രീതിയിലുള്ള വലിയ ദുരന്തങ്ങളൊക്കെ കുറഞ്ഞത്. പക്ഷെ ഇന്ന് പറഞ്ഞത് നമ്മളൊരു ബിയർ കൊണ്ടൊരു പ്രളയം, ഒരു പ്രളയം നമ്മൾ വെള്ളത്തോണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ബിയർ കൊണ്ട് ഉണ്ടായ ഒരു പ്രളയം, അത് വലിയൊരു ദുരന്തമായി മാറി, 8 പേര് മരിച്ചു.
അതൊരു ചരിത്രത്തിലൊരു എപ്പോഴും മാറി നിൽക്കുന്ന ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അത് എല്ലാ എത്ര പേർക്ക് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടാകും എന്നാ അറിയാത്തവരും ഉണ്ടാകും. എനിക്കറിയുന്നില്ല, ഞാൻ ആകസ്മികമായിട്ട് ഇത് കണ്ടതാണ്. അപ്പൊ നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മൾ പുതിയ ഇങ്ങനെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് സെർച്ചിങ്ങും കാര്യങ്ങളും നടത്തുന്നുണ്ട്. അതായത് അധികം കേട്ട് പരിചയമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് കോമൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാം, പക്ഷെ അതിനെപ്പറ്റി പറയണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം എല്ലാവർക്കും അറിയാം, പിന്നെ നമുക്ക് പുതിയതായിട്ട് പറയാനുള്ള കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. നമുക്ക് അധികം കേട്ട് പരിചയമില്ലാത്തൊരു കാര്യമില്ല. വേൾഡ് തരത്തിലാണെങ്കിലും നാഷണൽ ലെവലിലാണെങ്കിലും കൂടെ കേട്ട് പരിചയമില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അതൊരു പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതുവരെ കേൾക്കല് കുറവായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കണ്ടൻസ് ഒക്കെ നിങ്ങൾ മുമ്പ് അധികം കേട്ട് പരിചയമില്ലാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനത്തെ ടോപ്പിക്സ് എടുത്ത് നിങ്ങളിലേക്ക് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ നിങ്ങളിലേക്ക് എത്തും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.